ഇടുക്കി അടിമാലി ടൗണിന് സമീപം വയോധികയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ രണ്ടു പേർ കസ്റ്റഡിയിൽ. കൊല്ലം കിളികൊള്ളൂർ സ്വദേശികളായ അലക്സ് കെജെ, കവിത എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ രാത്രിയിലാണ് നെടുവേലി സ്വദേശി ഫാത്തിമയെ മരിച്ച നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു കൊലപാതക വിവരം പുറത്തറിയുന്നത്. മകനൊപ്പമാണ് കൊല്ലപ്പെട്ട ഫാത്തിമ താമസിച്ചിരുന്നത്. പകൽ പുറത്തുപോയ മകൻ തിരികെ എത്തിയപ്പോൾ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഫാത്തിമയെയാണ്. ഉടൻ തന്നെ സമീപവാസികളെയും പോലീസിലും വിവരമറിയിച്ചു. പ്രാഥമിക പരിശോധനയിൽ മോഷണത്തിനിടയിലുള്ള കൊലപാതകമെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഫാത്തിമയുടെ സ്വർണമാല കാണാതായിരുന്നു. കൂടാതെ കഴുത്തിൽ ആഴത്തിലുള്ള മുറിവും കണ്ടെത്തി. പ്രദേശത്ത് അന്നേ ദിവസം എത്തിയ അപരിചിതരെ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. നാട്ടുകാർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടുകൂടിയാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത്. കൊല്ലം കിളിക്കൊല്ലൂർ സ്വദേശികളായ അലക്സ് കെജെ, കവിത എന്നിവരെ പാലക്കാട് നിന്നും പോലീസ് പിടികൂടി. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഫാത്തിമയുടെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ജനം ഇടുക്കി.